ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് പാഠങ്ങൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പഠിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇന്നലെ പറഞ്ഞു പാർട്ടി തിരുത്തലുകൾക്ക് വിധേയമാകുമെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടു ഞാനൊരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ കമൻറ്റ് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഒരു പൗരനല്ലേ ബിഷപ്പ് മാർ കൂറിലോസ് അദ്ദേഹത്തിന് സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ദാഷ്ട്യം ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു മാറ്റരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതുപോലെ തന്നെ പോകണം ഒരു തിരുത്തലും ഉണ്ടാകാതെ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഞാൻ വിചാരിച്ചു മാറ്റുമെന്ന് ഒരു കാലത്ത് പിണറായി വിജയൻ കേരളം കാലം കാത്തുവച്ച നേതാവാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് ബിഷപ്പ് മാർക്കൂർലോസ് അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രരോട് വിദരരു പറയുന്നുണ്ട് അപ്രിയങ്ങളായ സത്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും വളരെ ദുർലഭമായ ആളുകളായിരിക്കും പക്ഷേ പ്രിയങ്ങളായ സത്യങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാവും കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് ഇരട്ട ചങ്കൻ കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം വ്യതിയാനം എന്താ അദ്ദേഹം പറഞ്ഞത് ഇടത്തോട്ട് ഇൻഡിക്കേറ്ററിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ്റും പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ അദ്ദേഹം ഇപ്പോൾ മലയാള നികണ്ടുവിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് നികൃഷ്ടജീവി പരനാറി അതുപോലെ ഇപ്പോൾ വിവരദോഷി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവരും ഓർക്കണം ഉള്ളൂ